നിയമവിരുദ്ധമായി രൂപമാറ്റം വരുത്തിയ കാർ മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തു. കോതമംഗലത്തുകൂടി പാഞ്ഞ വാഹനം നിർത്താതെ പോയതിനെ തുടർന്ന് പിന്തുടർന്നെത്തിയാണ് പിടികൂടിയത്. നേരിമംഗലം സ്വദേശി സൂര്യയുടെ ഇയോൺ കാറിനെതിരെയാണ് മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുത്തത്. ടയറുകൾ പുറത്തേക്ക് തള്ളി നിന്നതും അമിത ശബ്ദവുമാണ് കാരണം. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കൈനീട്ടിയിട്ടും നിർത്താതെ പോയ കാറിനെ പിന്തുടർന്ന് തടയുകയായിരുന്നു. സൈലൻസറിൽ കൃത്രിമം കാണിച്ചാണ് അമിത ശബ്ദം ഉണ്ടാക്കിയിരുന്നത്. റോഡിലെ മറ്റു വാഹനങ്ങൾക്കും യാത്രികർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിലായിരുന്നു കാർ എന്ന് നടപടിക്ക് നേതൃത്വം നൽകിയ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഇബ്രാഹിംകുട്ടി പറഞ്ഞു. അനധികൃതമായിട്ട് ഘടിപ്പിച്ചിട്ടുള്ള വാഹനങ്ങൾക്കെതിരെ എടുക്കുന്ന നടപടികളുടെ ഭാഗമായിട്ട് നടത്തിയ വാഹന പരിശോധനയിൽ ഇന്ന് ടയറ് പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന തരത്തിലും മറ്റ് റോഡ് ഉപയോക്താക്കൾക്ക് ചെവി തുളയ്ക്കുന്ന തരത്തിലുള്ള ശബ്ദ ഘോര ശബ്ദത്തിലുമുള്ള ഒരു വാഹനം പിടിച്ചു. ഈ വാഹനത്തിൻ്റെ ശബ്ദം കേട്ടിട്ട് ഞങ്ങൾക്ക് വളരെ അരോചകമായതിൻ്റെ പേരിൽ വാഹനം കണ്ടിട്ട് നിർത്താതെ പോയ അവസ്ഥയിൽ പിന്നാലെ പോയി പിടിക്കേണ്ട ഒരു സാഹചര്യമാണ്, ഒരു ഗതികേടാണ് ഇന്നുണ്ടായത്. പക്ഷേ ഈ വാഹനത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ദൃശ്യത്തിൽ കണ്ട പോലെ അനാവശ്യമായി സൈലൻസർ മുറിച്ചു മാറ്റി അരോചകമായ ശബ്ദമുണ്ടാക്കുന്ന തരം വണ്ടിയാണ് ഇത്. 12,000 രൂപയാണ് ഉടമയ്ക്ക് പിഴയിട്ടിരിക്കുന്നത്. രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. കാർ പൂർവ്വസ്ഥിതിയിലാക്കുകയും പിഴയടയ്ക്കുകയും ചെയ്ത ശേഷം രേഖകൾ തിരികെ നൽകും. നിയമവിരുദ്ധമായി രൂപമാറ്റം വരുത്തിയിട്ടുള്ള എല്ലാ വാഹനങ്ങൾക്കെതിരെയും നടപടി ഉണ്ടാകുമെന്ന് MVI വ്യക്തമാക്കി. KCV News, നേരിമംഗലം.